പ്രിയ സുഹൃത്തുക്കളെ, കാര്യമായൊന്നും സംസാരിക്കാനില്ല. ഞങ്ങൾ വിശദമായി അച്ഛനുമായി സംസാരിച്ചു. പ്രിയപ്പെട്ട അച്ഛനും സമരസമിതിയും ഞങ്ങളെ ഈ സമരവേദിയിലേക്ക് ഏതാനും ദിവസം മുമ്പ് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെ കേൾക്കാൻ ഞങ്ങളിവിടെ വന്നു, കേട്ടു. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തത് നിങ്ങളൊക്കെ പത്രദ്വാര അറിഞ്ഞതാണ്. ഈ വിഷയത്തിൽ ഇവിടുത്തെ നിവാസികളെ ഒഴിപ്പിക്കരുത് എന്ന് പറയാൻ പോലും പറ്റില്ല. നിങ്ങളോടൊപ്പം അവരെ അവരുടെ അവകാശം സംരക്ഷിക്കണം എന്നതാണ്. അപ്പോൾ ആ നിലപാട് മുസ്ലിം സംഘടനകൾ എടുത്തിട്ടുള്ളത് ഒന്നുകൂടി അറിയിക്കുക. അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് വഖഫ് എന്ന് പറയുന്ന ഒരു പൊതു നന്മ നിലനിൽക്കണമെന്ന ആഗ്രഹം, അതിപ്പോൾ ഈ ഇവിടുത്തെ മാത്രം കണ്ടുകൊണ്ടുള്ളതല്ല, രാജ്യത്ത് മുഴുവൻ കണ്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന മുസ്ലിം സംഘടനകളുടെ നിലപാടിനെ സാധൂകരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. സർക്കാരിന് മുസ്ലിം സംഘടനകൾ ഒരു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ താഴെയാണ്, കീഴിലാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ഉൾപ്പെടുന്ന സംവിധാനം. അപ്പോൾ നമുക്ക് വരുന്ന സർക്കാരിൻ്റെ 28-ാം തീയതി മറ്റോ നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിക്കാം. ഈ നാടിൻ്റെ ഐക്യം തകരരുത് എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചതിലും നിങ്ങളെ കേൾക്കാൻ നിങ്ങളുടെ മനസ്സ് ഞങ്ങളോട് പങ്കുവെക്കണമല്ലോ, നേർക്ക് നേരെ മുഖാമുഖം ഇരുന്ന്. അപ്പോൾ അതിന് അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകർ അച്ഛ വൈദികൻ ഉൾപ്പെടെ എല്ലാവരെയും ഞങ്ങൾ കേട്ടു, സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഇന്ന് അറിയാലോ വർക്കിംഗ് ഡേ ആണ്. ഞങ്ങൾ ഇനിയും സന്ദർഭോചിതം നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ എടുക്ക് വരാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.